Danger on the symbol. About paper, mother and the other day. But a gypsum were in our Agatha number of powder and our material loaded, Tagara Samboganilla. Sambo, quarter summer number got the jogi. The canalite, Sambo and the form Jayo, on no Sambo Ginilla. Gypsum, Adebola than Inde, Namakin Agong good on the Testioga. For a mule than a cherry, Kalamata, Sambo Chen Lade, Ateco Tilata. Where 3 mumor and number 3 Samichuda kit, a live video on it, and to Katia the Epic Council. About itrim baga, Chedel, random baga matri, cherry color change one on the Lade. അകത്തേക്ക് അതിൻ്റെ ഒരു ചെറിയൊരു തരി പോലും എത്തിയില്ല അപ്പോൾ അടുത്തേര് നമുക്ക് ഇനി ഹോട്ട് എയർ കണ്ടു വെച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം ഇതാകുമ്പോൾ ഏകദേശം 600 ഡിഗ്രി ഹീറ്റ് കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇനി ഹോട്ട് എയർ കണ്ടു വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യാണ് ഏതായാലും തീയുടെ അത്ര ഒരു പവർ എന്തായാലും കിട്ടൂല നമ്മളിപ്പോൾ ഒരു വീട്ടിലോ അല്ലാത്തയോ ഫർണിച്ചറിനോ അങ്ങനെ കണ്ട തീ പിടിക്കുന്നതാണെങ്കിൽ ശരിക്ക് തീ തന്നെ ഉണ്ടാവും ഇതിൽ നമുക്ക് തീയല്ല ഹീറ്റായിട്ടുള്ള ഒരു എയർ ചൂട് മാത്രമേ വരുന്നുള്ളൂ പക്ഷേ നമുക്ക് ആ ഒരു ഫയറിനെ അതിനെക്കാട്ടി കുറച്ച് കൂടുതൽ ചൂട് കിട്ടും 600 ഡിഗ്രി ആണ് ഇതിൻ്റെ ഹീറ്റിംഗ് കപ്പാസിറ്റി പറയുന്നത് പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അപ്പോൾ നമ്മൾ ആ ഒരു ബൂട്ടൈൻ ഗ്യാസിൽ ചെയ്തത്ര പോലും ഹോട്ടെയർ കണ്ടു വെച്ചിട്ട് ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഇതിൽ ചൂട് മാത്രമല്ല നമുക്ക് ഫയറും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബോർഡിനെങ്കിലും അല്പം എങ്കിലും തീ പിടിക്കാൻ സാധ്യതയുള്ളൂ എന്ന് മനസ്സിലായി അപ്പോൾ ഇനി നമുക്ക് ഇതിനെ വെൽഡിംഗ് ടെസ്റ്റ് അടിച്ച് നോക്കാം അതായത് വെൽഡിങ്ങിൻ്റെ ഒരു ഇരുമ്പിൻ്റെ ഒരു പീസ് ഇതിൽ വെച്ചിട്ട് വെൽഡ് ചെയ്ത് നോക്കാം അപ്പോൾ വെൽഡിങ്ങിൻ്റെ ഹീറ്റ് എന്ന് പറയുന്നത് ഏകദേശം നല്ല ഹീറ്റ് ചൂട് വരുന്നുണ്ട് 1200 ഡിഗ്രിയോളം ചൂടാവുന്നുണ്ട് ആ ഒരു സെക്കൻഡിൽ എത്രത്തോളം ഇത് ചൂടാവുന്നുണ്ട് എത്രത്തോളം ഈ ബോർഡിന് നാശം സംഭവിക്കുന്നുള്ളൂ നമുക്ക് അടുത്ത ടെസ്റ്റിൽ കാണാം അപ്പോൾ വെൽഡിങ് ചെയ്യാൻ വേണ്ടി പോയത് അപ്പോൾ വെൽഡിങ്ങിൻ്റെ ഒരു 1200 ഡിഗ്രി പോകുമ്പോൾ നമുക്ക് ആ ബോർഡിൻ്റെ ഒരു ഭാഗം ശരിക്കും കരിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടെ ഏതായാലും ടെസ്റ്റ് അടിച്ച് നോക്കാം ഏകദേശം പറയുന്നതാണ് ഈ ഡിഗ്രി അല്ല കേട്ടോ കറക്റ്റ് ഒന്നും ആയിരിക്കില്ല
അപ്പോൾ ഇതൊരു വലിയ മാറ്റം തന്നെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ജിപ്സംത്തിന് ഡയറക്റ്റ് ഫയറിംഗ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും സംഭവിക്കുന്നില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം ഇത് എവിടത്തേക്കും സ്പ്രെഡാകുന്നില്ല, നമ്മൾ എവിടെയാണോ കൊടുത്തിട്ടുള്ളത് അവിടെ മാത്രമേ ഉള്ളൂ. ബാക്ക് സൈഡിൽ എനിക്കിപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് തൊടാൻ പറ്റുന്നുണ്ട്, ഡയറക്റ്റ് ഇതാ, ഒരു പ്രശ്നവും വരുന്നില്ല. എവിടെയും അവർ വലിയതായിട്ടുള്ള ഒരു ചൂട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല, സ്പ്രെഡാവുന്നില്ല. അപ്പോൾ അതും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഗണ്ണ് വെച്ചിട്ട് ഞാൻ പെയിൻ്റ് അടിച്ച ഭാഗം ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. പെയിൻറ്റ് അതുപോലെ തന്നെ രണ്ട് ലെയർ പുട്ടിയുള്ളതാണ് ഇത്. ഞാൻ ലൈറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തതിൻ്റെ ആ ഒരു ഭാഗം അതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം ചൂടായി വരുന്നുണ്ട്. അതൊരു മാറ്റവും കാണുന്നില്ല, പെയിൻറ്റിനൊന്നും സംഭവിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പം ചെറുതായിട്ട് പൊള്ളി വരുന്നുണ്ട് പെയിൻറ്റ്. കൂടെ നല്ല ചൂടായി കേട്ടോ. അപ്പോൾ പുട്ടിയും പെയിൻറ്റും പൂർണ്ണമായി കരിഞ്ഞു പോയി. അപ്പോൾ പുട്ടി പെയിൻറ്റ് കംപ്ലീറ്റ് കരിഞ്ഞു പോയി. ഏകദേശം 5 മിനിറ്റിൽ കൂടുതൽ പിടിച്ചു. എന്നാലും ബാക്കിലേക്ക് അത്ര വലിയൊരു ചൂടൊന്നും വന്നിട്ടില്ല. ഞാനിതിപ്പോൾ കൈ പിടിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുള്ളത് മാത്രം കൊണ്ട് മാത്രമാണ് പ്ലെയറിൽ എടുത്തിട്ടുള്ളത്. ബാക്കിലേക്ക് അത്ര വലുതായിട്ട് അതിൻ്റെ ചൂട് ആകരണം ചെയ്തിട്ടോ സംഭവമൊന്നുമില്ല. നമ്മൾ മെറ്റൽ പോലെയോ അല്ലെങ്കിൽ ഫയറായിട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു വിറക് പോലെയോ ഫർണിച്ചറിൻ്റെ ഒരു ഭാഗം പോലെയോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും ഇവിടെയൊക്കെ തൊടാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ യാതൊരുവിധ മാറ്റവും അകത്തേക്ക് സംഭവിച്ചിട്ടില്ല. ചെറുതായിട്ട് ഇതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളർ അകത്തേക്ക് അടിച്ചിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ബൂട്ടേൻ ഗ്യാസ് വെച്ചിട്ട് നമ്മൾ ആ ഒരു പെയിൻറ്റുള്ള ഭാഗം ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ആ ഒരു സമയത്ത് ശരിക്ക് കുട്ടിയിൽ പെട്ടെന്ന് തന്നെ ആ ഒരു കേട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോഴും ഒരു ചെറിയൊരു സ്മെല്ലുണ്ട്, അത് നമുക്ക് ആരോഗ്യത്തിന് ചിലപ്പോൾ ഹാനികരമായേക്കാം. അല്ലാതെ ഇത് സ്പ്രെഡായിട്ട് ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ടേക്ക് ഫയർ പിടിച്ചങ്ങനെ വലിച്ച് നമ്മുടെ അവർ ശരിക്ക് ഫോസിൽ ഇന്ധനങ്ങളെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ അവർ വിറകിനെ പോലെയൊന്നും അങ്ങനെ വലിച്ചെടുക്കുന്നില്ല. നമ്മുടെ ഏത് സ്പോട്ടിലാണോ വെച്ചിട്ടുള്ള ഒരു ഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് ഹീറ്റാകുന്നുണ്ട്. അത് വലിയ ഡാമേജും വരുത്തുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് പൊട്ടി താഴേക്ക് വരുന്ന ഒരു കണ്ടീഷനൊന്നുമില്ല. അപ്പോൾ പെയിൻറ്റും പുട്ടിയും ടെസ്റ്റ് ചെയ്ത് നമ്മൾ, അത് എവിടെയും അത്ര വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ ഫ്യൂംസ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, അതിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ, അത് ഫ്യൂംസ് ശ്വസിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊന്നും ശരിക്ക് അതിനെപ്പറ്റിയൊന്നും ആധികാരികമായിട്ട് എനിക്കറിയില്ല. എന്തായാലും ഞാനിതിൽ നമുക്ക് അടുത്തായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഫൈബർ മെഷ്, ഫൈബർ ഗ്ലാസ് മെഷ്. അതൊന്ന് ഫയർ ചെയ്ത് നോക്കിയത്. ഓ, ആ ജസ്റ്റ് ഒന്ന് ഇതാവുന്ന സമയത്ത് തന്നെ മെൽട്ടായി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ബോർഡിൽ ഒട്ടിച്ച ഭാഗത്തുകൂടി ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെയും ഡാമേജ് ആവുന്നുണ്ട്. അപ്പോൾ ഫൈബർ ഗ്ലാസ് മെഷീന് ശരിക്കും തീ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിപ്പോൾ അധികം ടെസ്റ്റുകൾ നടത്തേണ്ട ആവശ്യമില്ലാന്ന് തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ ആ ഒരു പേപ്പറൊക്കെ കത്തുന്ന പോലെ തന്നെ ഇത് കത്തി പോകുന്നുണ്ട്.
ഒരു മാസ്ക് കരുതിയിട്ടുണ്ട് കേട്ടോ അഥവാ ഫയർ വന്നതാണെങ്കിൽ ഇതിൻ്റെ ഫ്യൂംസ് എന്താ നമുക്ക് കേട് വരുത്തുമെന്ന് അറിയില്ല അപ്പോൾ നോക്കാം ഏതായാലും ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ കാറ്റുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബോർഡ് ഇങ്ങനെ വെച്ചു കൊടുക്കുക അത്യാവശ്യം നല്ല ഫയർ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം കുറച്ച് സമയമായി അത്യാവശ്യം നല്ല ഫയർ ഇങ്ങനെ നടക്കുന്നുണ്ട് സ്മോക്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ബ്ലാക്ക് സ്മോക്കൊന്നും വന്നിട്ടില്ല സ്മെല്ലിലും വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല ഞാനൊരു മാസ്ക് ഏതായാലും കരുതിയിട്ടുണ്ട് പക്ഷേ പ്രശ്നമൊന്നും തോന്നുന്നില്ല ഇതുവരെ നല്ല ഫയർ ഇങ്ങനെ നടക്കുന്നുണ്ട് ചെറിയ കാറ്റുള്ളതുകൊണ്ട് കേട്ടോ ആ ഒരു ഭാഗത്ത് ബോർഡ് വെച്ചത് അപ്പോൾ ആ ഒരു ബോർഡ് കൂടി ഫയർ നടക്കുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് കംപ്ലീറ്റ് ബോർഡിൻ്റെ രണ്ട് സൈഡും കരിയുന്നവരെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത് അഥവാ ചിരട്ട കത്തി തീർന്നിട്ടുണ്ടെങ്കിൽ ടെസ്റ്റിങ്ങൾ അവസാനിപ്പിക്കും അല്ലാതെ നമ്മൾ രണ്ട് സൈഡും കരിഞ്ഞതിന് ശേഷം ബോർഡിൻ്റെ ആ ഇടയ്ക്കുള്ള പി ഒ പിക്ക് അല്ലെങ്കിൽ ജിപ്സം പൗഡറിന് എന്ത് സംഭവിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം അപ്പം ഈ ഒരെണ്ണം ഏകദേശം രണ്ട് ഭാഗത്തെയും ബോർഡ് കത്തിക്കഴിഞ്ഞു ഇപ്പോഴും ആ റൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട് ബോർഡ് ഇളകി വീണ്ടൊന്നുമില്ല അപ്പോൾ ഒരെണ്ണത്തിൻ്റെ നമ്മുടെ ആ രണ്ട് സൈഡും കരിഞ്ഞ് ബോർഡ് താഴെ വീണു ബോർഡ് ഇപ്പോൾ ഡയറക്റ്റ് കനലിലുള്ളത് നോക്കാം നമുക്ക് എത്രത്തോളം പോകും അപ്പോൾ ഇത്രയായിട്ടും ഈ ബോർഡിലേക്ക് എവിടെയും ഫ്ലെയിം പിടിക്കുന്നില്ല കേട്ടോ തീ എവിടെയും വന്നിട്ടില്ല ഫയർ ക്യാച്ച് ചെയ്യുന്ന ഒരു സംഭവം അല്ലാന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മുടെ ഈ മണ്ണ് അതുപോലെ തന്നെ കല്ലൊക്കെ കരിച്ചു കഴിഞ്ഞാൽ എത്ര എങ്ങനെയുണ്ടാവോ അതുപോലെ തന്നെ കാണുന്നു കാഴ്ചക്ക് നമുക്ക് നോക്കാം അവസാനം വരെ ഒന്ന് നോക്കിയ ശേഷം നമുക്ക് എന്തായി തീരുന്നു കാണാം അപ്പോൾ നന്നായിട്ട് തന്നെ ഫയറിങ് ഇപ്പോൾ നടക്കുന്നുണ്ട് ബോർഡ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ ഓക്സിജൻ ഇല്ലാത്ത ഒരു ഭാഗത്ത് അത്ര വലിയ ഫയറിങ് ഒന്നും നടന്നില്ല ശരിക്കും ബോർഡ് ആ ഒരു പെയിൻറ്റ് പോലും ഡാമേജ് ആവാൻ തന്നെ ഉള്ളത് നോക്കാം നമുക്ക് അവസാനം വരെ ഏതായാലും നോക്കാം അപ്പോൾ നമ്മൾ ആ സൈഡിൽ വെച്ച ബോർഡാണ് ഇത് ഇതിൻ്റെ മുകളിലെ പേപ്പർ അല്ലാണ്ട് താഴോട്ടേക്ക് എവിടെയും വന്നില്ല കേട്ടോ അപ്പോൾ ഈ ജിപ്സം എന്ന് പറയുന്ന മെറ്റീരിയൽ കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് എന്ന് ഇതിൻ്റെ ശരിയായ പേര് യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി പൊട്ടി വീണ് കേട്ടോ ഇതിലോട്ട് അപ്പോൾ മെയിനായിട്ട് ഇത് പൊട്ടാൻ കാരണം നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു പേപ്പർ കട്ടാവുന്നുണ്ടാവുന്നു എന്തായാലും ഫയറിങ് സംഭവിക്കുന്നില്ല അപ്പോൾ ഈ കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ് അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഫയറിങ് സംഭവിക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെ അല്ലയെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡയറക്റ്റ് ഒരിക്കലും ഫയറിങ് സംഭവിക്കില്ല നമ്മൾ ഇതിൽ വേറെ എന്തെങ്കിലും ഒരു ഏജൻറ്റ് ആഡ് ചെയ്യേണ്ടി വരും അതായത് നമുക്ക് പിന്നെ ആൽക്കഹോൾ അല്ലെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങളായ മറ്റേ ഏതെങ്കിലും ഫ്യൂൽസ് അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രമേ ഇതിൽ ഫയറിങ് പിടിക്കുമെന്നാണ് ഇതുവരെ കിട്ടിയ എല്ലാ അറിവുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ
I have a board and a firing. I'm going to go to the next one. I will put the board on the side and the back side. I will put the ceiling on the side. Cash.